കലാകാരന്മാരുടെ സംഘടനയായ തരം ചാലക്കുടിയും ലയൺസ് ഇന്റർനാഷണൽ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനം 2022 December 20 വൈകിട്ട് 6 ചാലക്കുടി ലയൺസ് ഹാളിൽ വെച്ച് നടത്തുമെന്ന് ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കാർമൽ അക്കാദമി അഡ്മിഷൻ സ്റ്റാർട്ടഡ് ഫോർ ദ ഇയർ ഓഫ് 2023-24. തരം പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കലാഭവൻ നവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. കലാരംഗത്ത് 45 പിന്നിടുന്ന അതുല്യ പ്രതിഭകളായ സഹോദരങ്ങളായ കലാഭവൻ, പീറ്റർ, ജോർജ് എന്നീ കലാകാരന്മാരെ ആദരിക്കുകയും അമേരിക്കയിലെ നാടക കലാകാരനും ഫോക്കനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ദേവസി പാലാട്ടിക്ക് സ്വീകരണവും നൽകും. ചടങ്ങിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ് കലാകാരന്മാർക്കുള്ള സഹായധന വിതരണവും പ്രതിപക്ഷ നേതാവ് CA സുരേഷ് വിദ്യാഭ്യാസ ഫണ്ടും വിതരണം ചെയ്യും. ചാലക്കുടി നഗരസഭ വാർഡ് കൌൺസിലർ TD എലിസബത്ത്, നഗരസഭാ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്, VJ ജോജി, ഷിബു ആലപ്പൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും. തുടർന്ന് തരംഗ കലാകാരന്മാരുടെ മധുര ഗീതങ്ങൾ ഓൾഡീസ് ഗോൾഡ് ഉണ്ടാകുമെന്ന് ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഹാരി ജെ മാളിയേക്കൽ, തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ, ട്രഷറർ വിജയൻ മാൽപ്പാൻ, സെക്രട്ടറി അബി ചാക്കോ, ട്രഷറർ നോബി പോൾ എന്നിവർ ചാലക്കുടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവന്ദനം 2022 ചാലക്കുടി ലയൺസ് ക്ലബിന്റെ ഒപ്പം ചാലക്കുടി കലാകാരന്മാരായ സംഘടനയായ തരംഗ് ചാലക്കുടി ചേർന്ന് ഗുരുവന്ദനം 2022 എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ നമ്മുടെ നഗരപിതാവ് ഉണ്ടാവും, എബി ജോർജ് അവർക്കുണ്ടാവും, അതുപോലെ തന്നെ ചലച്ചിത്ര താരം കലാഭവൻ നവാസ് അടക്കം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ നമ്മൾ കലാകാരന്മാർക്ക് അർഹതപ്പെട്ട കലാകാരന്മാർക്ക് സഹായധനം പിന്നെ വിദ്യാഭ്യാസ ഫണ്ടും ഇതിനെ നടത്തുന്നുണ്ട്. അപ്പോൾ രണ്ട് വ്യക്തികൾക്കാണ് നമ്മൾ പ്രധാനമായിട്ട് ആദരവ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ചാലക്കുടിയുടെ അഭിമാനമായ സഹോദരങ്ങളായ കലാഭവൻ, പീറ്ററേട്ടനും ജോർജ് ചാലക്കുടി. ജോർജിനെ കുറിച്ച് തന്നെ ആദ്യം പറയും. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിൽ റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട് യേശുദാസ് മുത്ത് പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ജോർജ് ചാലക്കുടി. അതായത് ഈസ്റ്റേണും വെസ്റ്റേണും അറിയാവുന്ന ഇന്ത്യയിലെ അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് ജോർജ്. ഒരുപാട് നമുക്ക് പറയുമ്പോൾ തന്നെ ഒരുപാട് പറയാൻ അദ്ദേഹത്തെ കുറിച്ചിട്ടുണ്ട്. വാണിജ്യാറം, PCCL തുടങ്ങി ഒട്ടേറെ ആളുകളും, ഔസേപ്പ് അച്ഛൻ, പ്രഗത്ഭനായ ഔസേപ്പ് അച്ഛൻ, ജോൺസ് മാഷം മുത്ത് ഒട്ടേറെ വേദികൾ അദ്ദേഹം പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഏകദേശം 48 ഗാനോട് രംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹം. പോലീസ് ഓർക്കസ്ട്ര, കേരളത്തിൽ ആദ്യമായി പോലീസ് ഓർക്കസ്ട്ര ഉണ്ടാക്കി, അതിലത്തെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു അദ്ദേഹം. പോലീസ് ബാൻഡിന്റെ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. ആ പ്രവർത്തനം കൊണ്ട് തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ KE കരുണാകരനായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും നല്ല പോലീസ് ഓഫീസർക്കുള്ള മുഖ്യമന്ത്രി മെഡൽ അടക്കം കിട്ടിയിട്ടുള്ള വലിയൊരു കലാകാരൻ. ചാലക്കുടി ലയൺസ് ക്ലബ് 55 എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ചാലക്കുടി ലയൺസ് ക്ലബ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിച്ചു വരുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി കലാ സാംസ്കാരിക രംഗത്തിലെ ബഹുമുഖ പ്രതിഭകളെ ആദരിക്കുന്ന, അനുമോദിക്കുന്ന ചടങ്ങുകളിൽ ഇതിലും മുന്നും ലയൺസ് ക്ലബ് തരംഗവുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ചാലക്കുടി എന്ന ഈ പട്ടണം കേരളത്തിലെ ഒത്തിരിയേറെ കലാ സാംസ്കാരിക നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കൊച്ചു കലാ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു നഗരമാണ്. ഈ ഒരു അനുമോദന ആദരണ ചടങ്ങിൽ തരംഗവുമായി ഒത്തൊരുമിച്ച് പോകുന്നതിൽ ഏറെ സന്തോഷം. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം, സ്വാഡ് ഡയമണ്ട്സ്. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.